സിഐടിയു പ്രസ്ഥാനത്തിന് സിപിഎമ്മുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സിഐടിയു ദേശീയ ജനറൽ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള. എറണാകുളത്ത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര സംവിധായകരുടെയും അനുബന്ധ കലാ സാങ്കേതിക പ്രവർത്തകരുടെയും സംഘടനയുടെ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം രംഗത്ത് സംവിധായകരുടെയും അനുബന്ധ പ്രവർത്തകരുടെയും അവകാശ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് സിഐടിയു നേതൃത്വത്തിൽ സംഘടനാ രൂപീകരണ യോഗം നടന്നത്. ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ അഥവാ ഡോക്യുഷോട്ട് എന്നാണ് സംഘടനയുടെ പേര്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് പ്രവർത്തന മേഖലയെ നവീകരിക്കാനും തൊഴിൽ സാധ്യത ഉറപ്പിക്കാനും സംഘടനയ്ക്ക് കഴിയണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. അത് സിനിമയെ ആകെ മാറ്റിമറിക്കുക, അവസരവുമുണ്ട് വെല്ലുവിളിയുണ്ട്. ആ അവസരം മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു ചലഞ്ച് പരമ്പരാഗത രീതി വിട്ട് ഈ സംഘം നമ്മൾ രൂപീകരിക്കുന്ന പ്രസ്ഥാനം ഈ ടെക്നോളജിയിൽ വരുന്ന പുതിയ മാറ്റങ്ങളെയെല്ലാം അപ്പപ്പോൾ ഒപ്പിയെടുക്കുകയും മുഴുവൻ ആളുകൾക്കും അതിനകത്ത് ധാരണ കൊടുക്കുകയും ചെയ്ത കേന്ദ്രം ഉണ്ടാക്കണം. അതാണ് ചലഞ്ച്. ഇല്ലാതെ നിൽക്കാനാവില്ല, സർവേകൾ ഉണ്ടാവില്ല. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ അനന്തമായ സാധ്യതകളെ കേറിപ്പിടിക്കാൻ കഴിയാത്തൊരാൾക്ക് സ്വന്തം പ്രതിഭയെ അതുമായി ഇന്റഗ്രേറ്റ് ചെയ്തോ ഒന്നും ഉണ്ടാക്കാനാവില്ല. എറണാകുളം ചിൽഡ്രൻസ് പാർക്ക് തിയേറ്ററിൽ നടന്ന യോഗത്തിൽ സംഘടനാ പ്രസിഡന്റായി നൂറനാട് രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറിയായി വിജു വർമ്മ, ട്രഷററായി സി എസ് ചന്ദ്രലേഖ, വൈസ് പ്രസിഡന്റുമാരായി കെ ആർ സുഭാഷ്, പ്രദീപ് നായർ, സെക്രട്ടറിമാരായി ശശികുമാർ, ഫറൂഖ് അബ്ദുൾ റഹ്മാൻ എന്നിവരെ തിരഞ്ഞെടുത്തു. സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു പി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ്, ദേശീയ കൌൺസിൽ അംഗം അലി അക്ബർ, പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് പട്ടണം റഷീദ് എന്നിവർ പങ്കെടുത്തു. കേരളാവിഷൻ ന്യൂസ്, കൊച്ചി.